സംഘടന പിടിക്കാൻ വന്ന സതീശനെ യൂത്ത് കോൺഗ്രസ്സാർ കണ്ടം വഴി ഓടിച്ചു ദയനീയമായി തലയിൽ മുണ്ടുമുട്ട് ഓടിയ സതീശൻ പിന്നെ ആ വഴിക്ക് വന്നില്ല ഭൂരിഭാഗം ജില്ലകളിലെയും ഭാരവാഹികളെയും ഒപ്പം നിർത്തി യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുക്കാനായിരുന്നു സതീഷിന്റെ ശ്രമം സതീഷിന്റെ തട്ടകമായ എറണാകുളം പോലും കൈവിട്ടു എം എം ഹസനും ബെന്നി ബേനാനും കെ സി ജോസഫും നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പിനാണ് ആറിടത്ത് ജില്ലാ പ്രസിഡന്റുമാരെ കിട്ടിയത് എ ഗ്രൂപ്പ് പ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുകണ്ഠൻ ചാടി ഒപ്പം എത്തിയത് മാത്രമാണ് സതീഷിന്റെ ഏക ആശ്വാസം തലസ്ഥാന ജില്ലയിൽ പോലും സതീശൻ്റെ സ്ഥാനാർത്ഥി നിലം തൊട്ടില്ല തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിക്ക് അഞ്ചാം സ്ഥാനമാണ് കിട്ടിയത് എ ഗ്രൂപ്പിൽ നിന്ന് ചാടി നിൽക്കുന്ന നേമം ഷജീറാണ് പ്രസിഡന്റ് അവിടെ സതീശനും പാലോട് രവിയും ചേർന്നായിരുന്നു തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ഇരുവരുടെയും പ്രതിനിധി ബാഹുൽ കൃഷ്ണയ്ക്ക് കിട്ടിയത് ആറായിരം വോട്ട് മാത്രമാണ് പരമ്പരാഗത ഗ്രൂപ്പുകളെ ഞെട്ടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ കെ വേണുഗോപാൽ സംഘത്തിനായി തലസ്ഥാനത്ത് കെ സി വിഭാഗം നേതാവ് സെയ്തലി കൈപ്പാടിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കൂടുതൽ ഭാരവാഹികളെ നേടാനായി സെയ്ദലി ജില്ലാ വൈസ് പ്രസിഡന്റുമായി അഞ്ച് മണ്ഡലം പ്രസിഡന്റുമാർ കെ സി പക്ഷത്തിനാണ് സതീശനും പാലോട് രവിക്കും കീഴിൽ മത്സരിച്ചവർക്ക് ആകെ കിട്ടിയത് ചെറിയകീഴ് മാത്രമാണ് സതീശനും സുധാകരനും വന്നതോടെ മാറ്റി നിർത്തപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ നോമിനികൾക്ക് മൂന്ന് ജില്ലയിലെ നേട്ടമുണ്ടായുള്ളൂ ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ രാഷ്ട്രീയത്തിലെത്തിയ ഉമ്മൻ വിഭാഗത്തിന് കോട്ടയത്ത് പ്രസിഡന്റിനെ കിട്ടി ആറ് ജനറൽ സെക്രട്ടറിമാരെയും ഒരു വൈസ് പ്രസിഡന്റേയും പന്ത്രണ്ട് സെക്രട്ടറിമാരെയും ചാണ്ടി ചാണ്ടിയുമ്മൻ വിഭാഗത്തിന് ജയിപ്പിച്ചെടുക്കാനായി എറണാകുളം ജില്ലയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടുതൽ വോട്ട് ലഭിച്ച എ ഗ്രൂപ്പ് പ്രതിനിധി പി എച്ച് അനൂപ് അയൽവാസിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജയിലിലാണ് മണ്ഡലം സെക്രട്ടറി സ്ഥാനാർത്ഥിക്കെതിരായ വധശ്രമ കേസിലും പ്രതിയാണ് ഇയാൾ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ എ ഐ ഗ്രൂപ്പ് പ്രതിനിധി സിജോ ജോസഫ് ആകട്ടെ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസിൽ ആറാം പ്രതിയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രകാരം വിജയിക്കുന്നയാൾ വ്യക്തിപരമായ കാരണങ്ങളാൽ ക്രിമിനൽ കേസ് പ്രതിയാണെങ്കിൽ ഭാരവാഹിത്വം അനുവദിക്കാനാകില്ല അതുകൊണ്ട് തന്നെ ഫലം മരവിപ്പിച്ചതിനാൽ എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാനാകാതെ നേതൃത്വം വെട്ടിലായിരിക്കുകയാണ് പി എച്ച് അനൂപ് ക്രിമിനൽ കേസിൽ റിമാൻഡിലാണെന്ന് കാണിച്ച് ഐ ഗ്രൂപ്പാണ് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ നേതൃത്വത്തിന് പരാതി നൽകിയത് ഇതിനു പിന്നാലെ എ ഗ്രൂപ്പുകാർ സിജോസ് ജോസഫിൻ്റെ പേരിലും ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് കാണിച്ച് പരാതി നൽകി കുന്നത്തുനാട് മണ്ഡലം മുൻ പ്രസിഡന്റ് കൂടിയായ പി എച്ച് അനൂപ് അയൽവാസിയെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റിമാൻഡിലായത് ചേലക്കുളം ആഞ്ഞിലിച്ചുവോട് നാത്തേക്കാട് കാതർപിള്ളയെ ആക്രമിച്ച കേസിൽ ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് അനൂപിനെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഐ ഗ്രൂപ്പിന്റെ കുന്നത്തുനാട് മണ്ഡലം സെക്രട്ടറി സ്ഥാനാർത്ഥി പട്ടിമറ്റം കണിച്ചേരി തച്ചയിൽ സലീം കെ മുഹമ്മദിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ജൂലൈയിൽ അനൂപ് അറസ്റ്റിലായിരുന്നു സിജോ ജോസഫ് എറണാകുളം മണ്ഡലം മുൻ പ്രസിഡന്റ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എട്ടിന് കോൺഗ്രസ് കൗൺസിലർ ടിബിൻ ദേവസിയുടെ നേതൃത്വത്തിൽ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയതിന് ഇയാളെ ആറാം പ്രതിയാക്കി എളമാക്കര പോലീസാണ് കേസെടുത്തത് അതുപോലെ യുവമോർച്ച ഏരിയ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായി തിരുവല്ലം ഏരിയ പ്രസിഡന്റ് എം ഗിരീഷാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ജയിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശേഷമാണ് ഗിരീഷ് കോൺഗ്രസ് വിട്ട് ബി ജെ ബി ജെ പിയിലെത്തിയത് ഇതിന് പിന്നാലെ യുവമോർച്ച ഏരിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു മത്സര സമയത്തുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഗിരീഷ് ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പിയിലേക്ക് പോയിട്ടും തെരഞ്ഞെടുപ്പ് നടപടികൾ റദ്ദാക്കാനോ ഫലം തടയാനോ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക